ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് സദ്യയിൽ ഒഴിച്ചിടാൻ പറ്റാത്ത അടപ്രഥമൻ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അട വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 1.5 ലിറ്റർ വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് അട ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അട ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 2 പാക്കറ്റുകളുള്ള അടയാണ് എടുത്തിട്ടുള്ളത്, അതായത് 400 ഗ്രാം അരിയുടെ അടയാണ് എടുത്തിട്ടുള്ളത്. അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരപ്പയിലൂടെ അരിച്ച് മാറ്റാം. അതിൽ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. അതിൽ 2 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. അണ്ടിപ്പരിപ്പും കിസ്മിസും കോരി മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ശർക്കര പാനി വറ്റി സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജ് എത്തും, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ. അടയും കൂടി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ 3-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 തേങ്ങയിൽ നിന്ന് 225 ml ഗ്ലാസിൻ്റെ അളവിൽ 4 ഗ്ലാസ് 3-ാം പാലും 3 ഗ്ലാസ് 2-ാം പാലും 1.5 ഗ്ലാസ് 1-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ നോക്കണം. ഇതിലേക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ അടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ചവ്വരി നന്നായിട്ട് വേകുന്ന വരെ ഇളക്കി കൊടുക്കണം. ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഉള്ളിൽ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.